മനുഷ്യനെ ഈ വാഴ നട്ടിട്ട് 2 വർഷമായി, ഒരു കൊല പോലും നമുക്ക് ഈ വാഴയൊന്നും കിട്ടിയിട്ടില്ല. എന്റെ പൊന്നു ഇങ്ങനെ പോയിക്കിട്ട് ഈ വാഴ അങ്ങ് വെട്ടിക്കളയണം. ആ ഫ്രാങ്ക്ലിൻ തന്ന തൈ വെച്ച് നട്ടുപിടിപ്പിച്ചതാ, ഒരു വാഴ പോയിട്ട് ഒരു അണ്ടിപ്പടിപ്പ് പോലും നമുക്ക് ഇതിന്ന് കിട്ടിയിട്ടില്ല. എന്റെ പൊന്നു, ആ ഇന്നത്തെ ദിവസം ബോറടിച്ച് ബോറടിച്ച് വയ്യ മനുഷ്യന്. ജിമ്മിയാണെങ്കിൽ രാവിലെ തന്നെ സൈക്കിൾ എടുത്തേച്ച് പോയി പുറത്തോട്ട്, അല്ലേ നമുക്ക് അവന്റെ കൂടെ മറ്റേ ക്യാരം ബോർഡ് ഇരുന്ന് കളിക്കായിരുന്നു നമുക്ക്. എന്റെ പൊന്നു, ഓക്കെ നമുക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഞാൻ നോക്കട്ടെ, വീടിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും നോക്കട്ടെ. ജിമ്മിടെ ലാപ്ടോപ്പോ ലാപ്ടോപ്പോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലും ഗെയിമൊക്കെ കളിച്ചിരിക്കും. ഓ എടാ, സർവന്റെ അവിടെ എന്തിനോ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ. ഞാൻ അപ്പുറത്ത് കൂടെ പോയി നോക്കട്ടെ. ഇവളാണെങ്കിൽ ചൗനി പണിയെടുക്കത്തൂല, ഫുൾ ടൈം ഫുഡ് അടിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ. ഒരു പണി പോലും വിളിച്ചിരിക്കുന്നുണ്ട, ഒരു പണി പോലും എടുക്കത്തില്ല ഇവള്. അതെ 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 കണ്ടില്ലേ, നമ്മൾ നമ്മളെ കണ്ടപ്പോള് അവളെന്ത് ചെയ്ത് ആ സാധനം എടുത്തിട്ട് തുടച്ച്. ഇനി അങ്ങോട്ടെ പോണം നോക്കട്ടോ, ഇനി ഇവളെ ഫോളോ ചെയ്ത് നോക്കാം. നമുക്ക് ഇന്ന് ഇവളെ ഫോളോ ആക്കണം. നമ്മുടെ മുമ്പിൽ നിന്ന് ഇവളെ എപ്പോഴും പോകണ്ടാ, നമ്മള് മാസം മാസം പൈസ എണ്ണി കൊടുക്കണതാ. നമുക്ക് അതിന്റെ പണി പോലും എടുക്കത്തില്ല ഇവള്. ഇതിപ്പോ നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത്ര നേരം മിണ്ടാണ്ടിരിക്കുന്നത്. ഓ ഓ അടിയെ മനസ്സിലായില്ലേ, നീ പണിയെടുക്കുന്നുണ്ട്. സമ്മിറ്റ് ആ, നീ ഒന്നും പറയണ്ട. കണ്ടില്ലേ, ഇതാണ് ഇവളുടെ പണി. ഞാൻ ആ ഫ്രാങ്ക്ലിനെ വിളിച്ചിട്ട് ചോദിക്കട്ടെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഇന്ന്. എനിക്കാണെങ്കിലും ബോറടിച്ചേച്ചും വയ്യ, മഹാ ഉടായിപ്പാണ്. നമ്മ നേരെ മേലെ പോയിട്ട് ജിമ്മിന്റെ ലാപ്ടോപ്പ് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഈ റൂമിൽ എന്തിനാണ്? ഈ റൂം അടച്ചിട്ടേക്കുവാണ്, ആ റൂം നമുക്ക് ആവശ്യമില്ല. ഇതാണ് നമ്മുടെ മോളെ റൂം. ആരുടെ ചൊല്ലിക്കൊണ്ടിരിക്കാണ് കേട്ടാ, എന്റെ ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കാണ്. അവൾക്കും ബോയ് ഫ്രണ്ട് എന്റെ മോനെ. അപ്പൊ നമ്മ ജിമ്മിയുടെ നമ്മള് രഹസ്യം പറയണ കേക്കാൻ വേണ്ടി വന്ന് നിൽക്കുവാട്ടോ അവള്. ജിമ്മിയുടെ റൂമിൽ എന്തെങ്കിലും ഉണ്ടോ നോട്ടെ. ജിമ്മിയുടെ റൂമിൽ ഒന്നും ഇല്ലടാ, ജിമ്മിയുടെ റൂമിൽ ലാപ്ടോപ്പ് ഇല്ല. ഈ ലാപ്ടോപ്പ് വർക്ക് ചെയ്യാത്ത കേടായ ലാപ്ടോപ്പ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഫ്രാങ്ക്ലിൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ ഫ്രാങ്ക്ലിൻ. ഓക്കെ ഹലോ ഫ്രാങ്ക്ലിൻ, എവിടെയുണ്ടോ നീ? എടാ മൈക്കിളെ, ഞാനാണേ എന്റെ വീട്ടിലുണ്ട്. എന്ത് പറ്റിയടാ? എടാ നമ്മ ഇന്ന് ബോൺ അടിച്ചിട്ട് പോയിടാ ഫ്രാങ്ക്ലിൻ, നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഒപ്പിക്കണ്ടോ? നമുക്ക് പിക്നിക് അങ്ങ് പോയാലോ? ഇല്ല 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 ഇല്ല, അവനെ ഷിഞ്ചാനും പിഞ്ചാനും ഇതാണോ മൈക്കിൾ, എക്സാം ആണ്. ഓണം കഴിഞ്ഞിട്ടാണല്ലോ അവർക്ക് എക്സാം, സോ അവരെ കൂടി പോവാൻ പറ്റത്തില്ലടാ. നമുക്ക് രണ്ടു വിൽക്കുക. ഇന്ന് ഞാൻ ഫ്രീ ആണെന്ന് ചോദിച്ചാ, ആ ഇന്ന് ഞാൻ ഫ്രീ ആണ്, വേറെ പരിപാടി ഒന്നും ഇല്ല നേരം വരെ. എടാ മൈക്കിളെ, എന്നാ നീ ഒരു കാര്യം ചെയ്, ഞാൻ നിന്നെ അങ്ങോട്ട് പിക്ക് ചെയ്യാൻ വരാം, നീ അവിടെ വെയിറ്റ് ചെയ്ത് റെഡി ആയി നിക്ക്. എടാ നമുക്ക് ഇന്ന് കടലിൽ ഫിഷിങ്ങിന് പോയാലോ, എന്ത് പറയുന്നു? ഞാനും ഭയങ്കര ആഗ്രഹമാണ് ഫിഷ് ചെയ്യുന്നത്. ലൈഫിൽ ഞാൻ ഫിഷിംഗ് ഒന്നും പിടിച്ചിട്ടില്ലടാ ചെറുപ്പത്തിലൊന്നും. എനിക്കറിയാലോ എന്നെ കോടീശ്വരനായ കാരണം, എന്റെ അച്ഛൻ അങ്ങനെയാണ് എന്നെ വളർത്തിയതടാ ഫ്രാങ്ക്ലിനെ. ആ എടാ നമുക്ക് അപ്പൊ ഒരു കാര്യം ചെയ്യടാ മൈക്കിളെ, നീ റെഡി ആയി നിക്ക്, നമുക്ക് ഫിഷിങ്ങിന് എന്തായാലും പോവാം. ഓക്കേ ഓക്കേ ഓക്കേ, ഞാൻ ഇപ്പൊ കുളിച്ച് കുട്ടപ്പന റെഡി ആയിരുന്നു, ഞാൻ വീടിന്റെ മുമ്പിൽ ഉണ്ടാവും. ആ ഓക്കേടാ മൈക്കിളെ, അപ്പൊ ശരി ബൈ. ഓക്കേ ഓക്കേ, അപ്പൊ നമുക്ക് എന്തായാലും ഫിഷിങ്ങിന് പോവാം. ഓക്കേ അപ്പൊ അതിന് ജിമ്മി എല്ലാവരും തിരിച്ചു വരാൻ കാര്യം പോകുമ്പോൾ നമുക്ക് തിരിച്ചെത്തിയാ മതിയല്ലോ. ഇന്നാണെങ്കിൽ ബോറടിച്ച് ബോറടിച്ച് മനുഷ്യന്റെ അടുത്ത മനുഷ്യന്റെ ജീവിതം മൊത്തം അങ്ങോട്ട്. രമണി കുളിക്കയതിരാകിലെ, ഓ നല്ല തണവ് കണ്ടിട്ടാ വെള്ളത്തിന്. എന്റെ മോനെ, എന്തായാലും നമുക്ക് നല്ലൊരു കുളി അങ്ങ് കുളിക്കാം. ഈ പൂളൊന്നും നമുക്ക് എന്തായാലും വലുതാക്കണം, നല്ല തണവുണ്ട് കേട്ടോ രാവിലെ തന്നെ. എന്റെ പൊന്നോ, നമുക്കെന്തായാലും മൈക്കിള് വിളിച്ച മതി, നമുക്കെന്തായാലും ഫിഷിങ്ങിന് പോണല്ലോ ദൈവമേ. ഓക്കെ നമ്മുടെ കയ്യിലാണ് ഫിഷിങ്ങിന്റെ റോഡും കാര്യങ്ങളും ഒന്നും ഇല്ല, ഫിഷിങ്ങിന്റെ റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും മേടിക്കണം. ഓക്കെ മൈക്കിളിനെ പിക്ക് ചെയ്തിട്ട് പോവാ എന്തായാലും. ചിഞ്ചാനും ആ നല്ല ടീമാണ്, ഉറങ്ങുന്ന ഉറക്കം കണ്ട. ചിഞ്ചാനും മിഞ്ചാനും ഓണം വെക്കേഷൻ എന്നും പറഞ്ഞിട്ട് ഉറങ്ങുന്ന ഉറക്കം കണ്ടോ. എടാ ചിഞ്ചാനെ പിഞ്ചാനെ, ഞാൻ എണീക്കടാ. എടാ നിനക്കൊന്ന് പഠിക്കണ്ടേ, നിനക്ക് ഓൺ എക്സാം അല്ലടാ ചിഞ്ചാനെ. എന്റെ പൊന്നു ഫ്രാങ്ക്ലിൻ ബായ്, അങ്ങോട്ട് പോ, ഡിസ്റ്റർബ് ചെയ്യാണ്ട് മാച്ചം കിടന്ന് ഉറങ്ങട്ടെ. എടാ പിഞ്ചാനെ എണീക്കടാ, എണീക്കടാ, എണീയടാ, നിനക്കേലും കുറച്ച് ഉത്തരവാദിത്തില്ലടാ പിഞ്ചാനെ, നീ ഒന്ന് എണീയടാ. എന്റെ പൊന്നു ഫ്രാങ്ക്ലിനെ, ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാണ്ട് പോയ മനുഷ്യനെ ക്ലാസ് ഇല്ലാത്തതാണ്. എടാ നിങ്ങക്കൊക്കെ എക്സാം ഇല്ലടാ ഓണപ്പൂട്ട് കഴിയുമ്പോള്. ഫ്രാങ്ക്ലിന് എക്സാം ഒക്കെ വരും പോകും, ഉറക്ക അങ്ങനെയാണ്. നിങ്ങൾ എന്തെങ്കിലും എക്സാമിന് തോറ്റ് കഴിഞ്ഞാൽ ചിഞ്ചാനെ പിഞ്ചാനെ, പിന്നെ നിങ്ങൾ ഒരു മാസത്തേക്ക് ടി വി ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ RC കാർസും ഇല്ല കേട്ടോ.
ഫ്രാങ്ക്ലിന് അതൊക്കെ നമ്മൾ സെറ്റാക്കാം. കോപ്പി അടിച്ച് തൊണ്ട് വെച്ച് പായേ, കോപ്പി അടിച്ചായാലേ നമ്മൾ പാസ്സാവും എക്സാമിന്. എങ്ങനായാലും പാസ്സൊക്കെ ആയാ മതി, ഞാൻ പുറത്തു പോയി തരാവേ. നിങ്ങളെ ഇവിടെ അലങ്കോലാക്കി ഒന്നും ഇടരുത് കേട്ടാ, ഒന്നും കേക്കണൊന്നുമില്ല കേട്ടാ. അവന്മാര് നല്ല ഉറക്കത്തിലാണ്. ഇപ്പൊ നമുക്കൊരു ബക്കറ്റിൽ വെള്ളം കൊണ്ട് ഒഴിച്ചാലോ തലമണ്ടയ്ക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ പോവാം. ചോപ്പാണെങ്കിലും ഇവിടെ ഇല്ല. ചോപ്പാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊരു പെൺപട്ടി വന്നിട്ടുണ്ട്. അപ്പുറത്തെ നമ്മുടെ അയൽവാസികൾ അവരുടെ പെൺപട്ടിയുടെ കൂടെയാണ് ഇപ്പൊ നമ്മുടെ ചോപ്പ്. ഓക്കെ, ഇവിടെ ഇത് രാവിലെ തന്നെ നല്ല കണ്ടകശനിയാണല്ലോ നമുക്ക്. ഈ അവിടെ എന്തെങ്കിലും വെടിവെപ്പും കാര്യങ്ങളൊക്കെ കണ്ടാ, അവിടെ എന്തെങ്കിലും പോലീസുകാരൊക്കെ പോകുന്നുണ്ട്. നമുക്ക് നല്ല കണിയാണ് കേട്ടാ രാവിലെ തന്നെ കണ്ടത്. ഒരു റോബറിക്കാരാണ് നമ്മൾ കണ്ടത് രാവിലെ തന്നെ. എന്റെ ഏളിയ, നമുക്കൊരു കാര്യം ചെയ്യാം, മൈക്കിളിനെ വിളിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ ഫിഷിങ്ങിന് പോണം. ഓക്കെ, ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഫിഷിംഗ് ബിസിനസ് തുടങ്ങിക്കാൻ നല്ല ലാഭമുള്ള പരിപാടിയാണ് ഈ ഫിഷിംഗ് ബിസിനസ്. സംഭവം നല്ല പൈസ ഉണ്ട്, കുറെ മീനുകളൊക്കെ പിടിച്ചാൽ നല്ല പൈസ കിട്ടും വിറ്റഞ്ഞാല്. അപ്പൊ അങ്ങനെ ഹാർബറും കാര്യങ്ങളൊക്കെ തുടങ്ങിയാലും ഇങ്ങനെ ആലോചിക്കായിരുന്നു. നമുക്ക് നേരെ അങ്ങോട്ട് പോകും. ഇതിപ്പോ എല്ലാരും വേണ്ട നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നമ്പർ പ്ലേറ്റ് കൊടുത്തേക്കുന്നത് ഹരിന്നാണ്. സംഭവം എന്ന് വെച്ചാല് നമ്മുടെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ടാൽ നിങ്ങളുടെ പേര് നമ്മുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കുന്നു. നമ്മൾ കമന്റ് ബ്രോ കമ്മിട്ടുണ്ടായിരുന്നു, ബ്രോ ഒരു പുതിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ഫ്രാങ്ക്ലിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വീഡിയോയിലും നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യണം എന്തൊക്കെയായി എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മിട്ടുണ്ടായിരുന്നു. അങ്ങനെ സീരീസ് മതി. നമ്മൾ എന്തായാലും ഒരു നല്ലൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കണതായിരിക്കും. അപ്പൊ നല്ല കിടിലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക, നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ എന്തെങ്കിലും നമ്പർ പ്ലേറ്റിൽ കൊടുക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും മൈക്കിളിന്റെ വീട്ടിൽ എത്താറായിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് മൈക്കിളിന്റെ വീട്. മൈക്കിള് പുറത്ത് നിൽക്കാന്നാണ് നമ്മളെടുത്ത് പറഞ്ഞത്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ റോഡ് സൈഡിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓണമൊക്കെ അല്ലേ. ഓക്കെ, അയ്യോ മൈക്കിളിന്റെ വീട് ഇതല്ലേ, വന്ന് വന്ന് നമ്മൾ വഴി മാറിപ്പോയല്ലോ. ആ എടാ മൈക്കിളെ, ബാ 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 ബാ, വണ്ടി കേറ്. എടാ ഫ്രാങ്കുല, എത്ര നേരമായടാ മനുഷ്യനോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, ഇപ്പൊ വരാന്നും പറഞ്ഞിട്ട്. എന്റെ പൊന്ന് മൈക്കിളെ, ഒന്നും പറയണ്ട മൈക്കിളെ, ഭയങ്കര ആ ശിഞ്ചാനും മിഞ്ചാനും ആണെങ്കിൽ ആ കൂറക്കം വലി കാരണം മനുഷ്യൻ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് തുടങ്ങിയതാണ് വർക്കൗട്ടും കൂടിയൊക്കെ. നീ കുളിക്കാനൊക്കെ തുടങ്ങിയ ഫ്രാങ്കുലിനെ. എടാ നീ മൈക്കിളെ, എന്താണ് ഞാൻ കുളിക്കത്തില്ല, ഞാനും നിന്നെ പോലെ മനുഷ്യനല്ലടാ. അല്ല മാസങ്ങളിൽ എന്റെ പൊന്നു മൈക്കിളെ, അത് ഞാനല്ല, ഷിഞ്ചാനും പിഞ്ചാനും ആണ് കുളിക്കാത്തത്. സ്കൂളിൽ പോകുമ്പോ തണുത്ത് തണക്കണെന്നും പറഞ്ഞിട്ട് കുളിക്കത്തില്ല സ്കൂളിൽ പോകുമ്പോള്. ആ അത് ശരി, ഞാനപ്പോ അമ്മമാരെ വിളിച്ച് വന്ന് കളിയാക്കട്ടെ. ആ അവന്മാരെ കിടന്ന് ഉറങ്ങാണ്, നീ ഫോൺ വിളിച്ചാലും എടുക്കത്തില്ല അവന്മാര്. നമുക്ക് എന്തായാലും എടാ ഞാൻ പറഞ്ഞുതരാം, നമുക്ക് ആദ്യം നമുക്ക് കുറച്ച് റോഡ് മേടിക്കണം. ഫിഷിംഗ് റോഡ് ഇല്ലേ മറ്റേ വടി, അത് മേടിക്കണം. എന്നിട്ട് നമുക്ക് ടബ് ബോട്ട് ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ടബ് ബോട്ടിൽ നമുക്ക് ട്രെവറിന്റെ ടബ് ബോട്ട് ഉണ്ടല്ലോ അവിടെ നമ്മുടെ സീ ബോട്ടില്. എടാ എന്തിനു നമ്മ ട്രെവർ അല്ലേ, ട്രെവറിന്റെ പൈസ ഒന്നും കൊടുക്കണ്ട, ഞാൻ ഇങ്ങനെ ഇടക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി. നമുക്ക് റോഡ് മേടിക്കുക, ടബ് ബോട്ട് എടുക്കുക, നേരെ കടലിൽ പോവാ മീൻ പിടിക്കുക. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. റോഡും കാര്യങ്ങളൊക്കെ ഞാൻ മേടിക്കാം. എടാ ഞാൻ ഇങ്ങനെ ഫിഷിംഗിന്റെ ബിസിനസ് തുടങ്ങിയാലൊന്ന് ആലോചിക്കാടാ മൈക്കിളെ, എന്ത് പറയുന്നത്. നമുക്ക് ഇന്നത്തെ മീൻപിടുത്തം എങ്ങനെയാണ് നോക്കിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങാം. ഓക്കെ, വണ്ടി എടാ ചില്ല് പൊട്ടിച്ചല്ലടാ, ചില്ല് പൊട്ടിയടാ, അയാള് ചെറു പറയാവോ എന്തോ. എടാ മൈക്കിളെ നീ ഇവിടെ നിക്ക്. ചേട്ടാ ഫിഷ് റോഡ് കാണായിരുന്നു, നല്ല പൊളപ്പ സാധനം, ഷാർക്കിനൊക്കെ പിടിക്കാൻ പറ്റുന്ന ഫിഷ് റോഡ് വേണം. പറയുന്നു ഫിഷ് റോഡ് മേടിക്കാൻ. ഓക്കെ, ഒരെണ്ണം മേടിച്ചു, രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തെണ്ണം മേടിച്ചില്ലേ. ടോട്ടൽ ഡേ 10 ഫിഷ് റോഡ് ഉണ്ടെന്നാണ് അവര് പറയണത്. $10 വെച്ച് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോവാം മൈക്കിളെ. ബൈ 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 ബൈ, നമുക്ക് എന്തായാലും പോവാം. ഇവിടെ നമ്മുടെ വണ്ടിയുടെ ലുക്ക് നോക്കിയാ കിടിലല്ലേ നമ്മുടെ വണ്ടിയുടെ ലുക്ക്. ഓക്കെ വാ മൈക്കിളെ കേറ് പോവാം. ഓക്കെ, ഇനി നമുക്ക് നേരെ അങ്ങോട്ട് നമ്മുടെ എടാ മറ്റേ സ്ഥലം എവിടെയാ, അപ്പുറത്താണോ ഇപ്പുറത്താണോ. ഓക്കെ, അപ്പുറത്താണ് നമ്മുടെ ഇത് വന്നേക്കണത്, നമ്മുടെ മറ്റേ സീ പോർട്ടിന്റെ ബോട്ടുകളൊക്കെ അടുപ്പിക്കത്തില്ലേ, അത് ഈ ഭാഗത്ത് എവിടെ ആയിട്ടാണല്ലോ. ഓക്കെ ഓക്കെ, ഈ ഭാഗത്ത് തന്നെയാണ്. അപ്പൊ അപ്പുറത്തെ ട്രെയിനിങ്ങിലാണ് അത് ഉള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം, ഈ ട്രെയിനിങ്ങിലാണ് ഉള്ളത്. ഓക്കെ, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ റോഡില്. ഓക്കെ, മോട്ടുപട്ടലിന്റെ വീടാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത്. ഓക്കെ മോളെ, മാറ് 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 മോളെ.
മോളെ മാറുമാറമ്മ ചേട്ടൻ പോണ കണ്ടില്ലേ? ആ ഓക്കേ, ഇതാണോ നമ്മള് ടെമ്പോട്ട് പറഞ്ഞത് മൈക്കിള്? ഓ മനസ്സിലായി മനസ്സിലായി, ഞാൻ ഇത് മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞാനാണോ മേടിച്ചു കൊടുത്തത്? ആ ഓക്കെ ഓക്കെ ഓക്കെ, നീയാണല്ലേ മേടിച്ചു കൊടുത്തത്. എടാ ബാ 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 ബാ, നമുക്ക് എന്തായാലും നേരെ അങ്ങ് ഡീപ് സീലോട്ട് ആ അറ്റത്തോട്ട് അങ്ങോട്ട് പോവാം. ബാ 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 ബാ, അങ്ങോട്ട് പെട്ടെന്ന് 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 വാ. ഓക്കേ ഓക്കേ, മൈക്കിളെ ബാ ബാ, ഇറങ്ങി 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 ബാ ബാ. അല്ല മൈക്കിളെ, നീ ഹെൽമെറ്റ് വരുന്നില്ലേ? എടാ ഹെൽമെറ്റ് ഇരുന്നോട്ടെ, ഹെൽമെറ്റ് എന്തിനാണ് വരുന്നത്? നമുക്ക് സേഫ്റ്റി ഇല്ലടാ മുഖ്യം. എടാ ഇത് ബോട്ടാടാ, ബോട്ടിൽ എന്ത് സേഫ്റ്റി എടാ? ഹെൽമെറ്റ്, ഹെൽത്ത് ജാക്കറ്റ് അല്ലേ ഇടേണ്ടത്, ലൈഫ് ജാക്കറ്റ്. അതിന് പകരം അവൻ ഹെൽമെറ്റ് ഇട്ടേക്കുന്നത്. നല്ല മണ്ടൻ കേട്ടവൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഡീപ് സീലോട്ട് പോവാം. എടാ എടാ ചെരിഞ്ഞലടാ വണ്ടി. ഓക്കെ 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 ഓക്കെ. ഓ റിവേഴ്സ് എടുത്തെടുക്കേണ്ടി വരും കേട്ടോ, അല്ലാണ്ട് വണ്ടി നടക്കത്തില്ല, കാരണം നിലത്ത് മണ്ണാണ്. ഓക്കെ ഓക്കെ, അതുകൊണ്ടാണ് സീൻ. ഓക്കെ, അടുപ്പിച്ചിട്ട് കണ്ടെ വെള്ളമൊക്കെ കുറഞ്ഞു കേട്ടോ, കടലൊക്കെ ബാക്കിലോട്ട് ഇറങ്ങി. അതെന്താണാവും കടലൊക്കെ ബാക്കിലോട്ട് ഇറങ്ങി, അത് മനസ്സിലാവുന്നില്ല. സാധാരണ ഇവിടെയൊക്കെ ഫുൾ ഫുൾ വെള്ളമായിരുന്നു, ഫുൾ വെള്ളമായിരുന്നു. അപ്പൊ മൈക്കിളെ എങ്ങോട്ടാ ഓടി ഓടിയൊക്കെ പോണത്? മൈക്കിളെ പോലെ പേടിക്കണ്ട, പേടിക്കണ്ട, ഒന്നുമില്ല മൈക്കിളെ, ഒന്നുമില്ല. മൈക്കിളെ പേടിച്ചെന്നുണ്ട് കേട്ടോ, ചാടോ വെള്ളത്തിൽ നിന്ന് അങ്ങനെ, അതാണ് എന്റെ പേടി. ആ ഓക്കെ, നമ്മ ഫ്രണ്ട് എടുക്കട്ടെ മോനെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോവാം. മൈക്കിളെ പിടിച്ചിരുന്നോ? ഞാൻ വണ്ടി പറപ്പിക്കാൻ പോവാണ് കേട്ടോ. നീ നോക്കി കണ്ടൊക്കെ ഓടിക്കുക കേട്ടോ, എനിക്ക് വെള്ളം എന്ന് പറഞ്ഞ അറിയാലോ, പേടിയാണ്, അലർജിയാണ്. നീ പേടിക്കട്ടോ മൈക്കിളെ, ഞാൻ ഇല്ലടാ നിനക്ക്. വണ്ടി ഓക്കെ പോട്ടെ, നമുക്ക് എന്തായാലും ഉൾക്കടലിലോട്ട് പോണം എന്തായാലും. ഓക്കെ, എന്നാലും എന്നാലും കടലിന്ന് ഇപ്രാവശ്യം വെള്ളം കുറവാണല്ലേ, ബാക്ക് വലിഞ്ഞ്. സാധാരണ ബാക്ക് വലിയാറ് ഞാൻ ന്യൂസിലൊക്കെ ആയിട്ടുള്ള സുനാമി വരുമ്പോഴാണ് ഈ ബാക്ക് വലിയേണ്ട സീനുള്ളത്. ഇത് സുനാമി ഒന്നുമില്ല, മഴയില്ല, ഒന്നുമില്ല, പിന്നെയാണ് സുനാമി. പിന്നെ സുനാമി വന്നാൽ നമ്മള് നമ്മളെ നെഞ്ചു വിരിച്ച് അങ്ങോട്ട് നിൽക്കും സുനാമിയുടെ മുന്നില് അല്ലേ. ഓക്കെ, നമ്മളപ്പോ ഡീപ് സീ എത്താറായിട്ടുണ്ട്. കടലാണ്, ഹോണൊക്കെ അടിച്ചാൽ പോണട്ടാ. ഓ കിടില ഹോണ്, എന്റെ മോനെ. തീയൊക്കെ നല്ല പളപ്പം പൊളപ്പം തീ. ഓക്കെ എന്റെ മോനെ, അങ്ങനെ നമ്മളിപ്പോ ഓൾമോസ്റ്റ് കടലിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ എന്തായാലും പിടിച്ചിടാൻ പോട്ട്. ഓക്കെ പിടിച്ചിടട്ടെ. ഓക്കെ ഇനി മറ്റേ നങ്കൂരം ഇടട്ടെ, നങ്കൂരം നങ്കൂരം ഇട്ടിട്ടുണ്ട്. ഓക്കെ അപ്പൊ നമ്മൾ നങ്കൂരം കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ മേഖല ഇന്ന് നമുക്ക് നമ്മുടെ പരിപാടിയാണ് തുടങ്ങാം. ഇവിടെ ഇരിക്കുകയാണ്, വരുന്നില്ല. അപ്പൊ നമ്മുടെ മീൻ പിടുത്തം കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങാൻ പോണ്. ഓക്കെ എടാ ഇതിൽ കൂടെ ഇറങ്ങാൻ പറ്റത്തില്ല, ബാക്കിൽ കൂടെ ഇറങ്ങേണ്ടി വരുന്ന് തോന്നുന്നുണ്ട്. ഓക്കെ സെറ്റ് 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 സെറ്റ്. ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഇവിടെ മീൻ പിടിക്കാം, അങ്ങനെ മീൻ പിടുത്തം അങ്ങോട്ട് തുടങ്ങാം നമുക്ക് എന്തായാലും. ഓക്കെ എന്റെ ആളിയ കാക്ക ബിർള അമ്പനിയെ അല്ല പടച്ചു. എടാ എന്തൊക്കെ എന്തൊക്കെ കുടുങ്ങിട്ടുണ്ട് ഈ പാവപ്പെട്ട നമ്മളെയും അല്ല പടച്ചു. എടാ മീൻ കിട്ടി, മീൻ കിട്ടി, മീൻ കിട്ടി. എടാ ചത്തു പോയിട്ടത് ആളിയ. എടാ ഒരു മീൻ കിട്ടി, എടാ അയിലയാ, അയിലയാണ്, ചാളയാണ്, ഏതൊരു മീനാണ് അയിലാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അടുത്തത് കാക്ക ബിർള അമ്പനിയെ അല്ല പടച്ചു. പൈസക്കാരൻ നിക്കറിട്ട് ബർമൂഡ. ഏ അങ്ങനല്ലേ പാട്ട്, പാട്ട് അങ്ങനെ എന്തോ അല്ലേ. എടാ ഇതെന്തുവാടാ, ഇതെന്തോന്ന് കസാരയാ, ചെയറാ കിട്ടിയത്. എടാ ഒരു ചൂണ്ടിട്ട് എപ്പോഴും ചെയർ കിട്ടിയേക്കുന്നത്. ഈ ചെയർ നമുക്ക് വേണ്ട, അങ്ങോട്ട് തന്നെ പോ, അങ്ങോട്ട് തന്നെ പോവാ, അങ്ങോട്ട് തന്നെ പോടാ. എടാ അങ്ങോട്ട് തന്നെ പോടാ അങ്ങോട്ട്, ഇതൊന്നും നമുക്ക് വേണ്ടല്ലോ ദൈവമേ. അങ്ങോട്ട് അങ്ങോട്ട് അങ്ങനെ വെള്ളത്തിൽ തന്നെ പോ, വെള്ളത്തിൽ തന്നെ പോ. ഓക്കെ വെള്ളത്തിൽ തന്നെ പോയി. ഓക്കെ നമ്മൾ എന്തായാലും അടുത്ത മീൻ ഒന്നുകൂടെ പിടിക്കാം. കാക്ക ബിർള അമ്പനിയെ അല്ലപ്പടച്ചു, പാവപ്പെട്ട ഫ്രാങ്ക്ലിനെയും അല്ലപ്പടച്ചു, പൈസക്കാരൻ നിക്കറിട്ട ബർമൂഡയാകും, പാവപ്പെട്ട ഫ്രാങ്ക്ലിൻ ഇട്ട എടാ ഡെഡ് ബോഡി. എടാ മൈക്കിളെ ഡെഡ് ബോഡി, മൈക്കിള് മൈക്കിൾ അവിടെയാണല്ല. എടാ മനുഷ്യനൊക്കെ കിട്ടുമോ? എടാ ഏതോ ഡെഡ് ബോഡി ഒക്കെ കിട്ടിയേക്കണ കേട്ടോ. എടാ ഇവനെ നമുക്ക് എന്തായാലും വെള്ളത്തിൽ കിടാ, ഇവനൊന്നും നമുക്ക് വേണ്ട. എങ്ങാനും പോലീസ് കേസ് വല്ലതും അയക്കുന്നുണ്ടല്ല. എടാ മൈക്കിളെ നീ കണ്ടായിരുന്നോ ഒരു ഡെഡ് ബോഡി ഒക്കെ കിട്ടിയടാ ചൂണ്ടിട്ടപ്പോള്. ഞാനൊന്നും ഡൗട്ടില്ലേട്ടോ, ഞാനൊക്കെ രക്ഷപ്പെടും. നമുക്ക് അടുത്ത മീൻ പിടിച്ചു നോക്കാം. ഓക്കെ മറ്റേ പാട്ട് പാടിയപ്പോഴാണ് നമുക്ക് ഡെഡ് ബോഡി ഇട്ടത്, ഇനി ആ പാട്ട് വേണ്ട കേട്ടാ. ഞാൻ അടുത്തത് എന്താണാവോ കിട്ടോ, ഒരു ഒരു അയില കിട്ടിയിട്ടുണ്ടാവും നമുക്ക് രാത്രിക്ക് ഫ്രൈ ആക്കാനുള്ളത്. ഞാൻ അടുത്ത് എന്തിനാണാവോ. ഓക്കെ എടാ കിളിമീൻ കിട്ടി, കിളിമീൻ.
കിളിമീൻ എന്റെ അളി കിളിമീൻ കിട്ടി എടാ നമ്മളൊരു ഫിഷറോട് പൊട്ടി. കുഴപ്പമില്ല, നമ്മളെന്തായാലും 10 എണ്ണം മേടിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അത് കാരണം കുഴപ്പമില്ല, നമ്മള് 10 എണ്ണം മേടിച്ചാൽ നമ്മള് സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത മീൻ പിടിക്കട്ടെ. ഓഹോയ് ഓഹോയ്, ഓക്കെ അടുത്ത് എന്തിനാണോ കിട്ടാ വല്ല നിധി അങ്ങനെ ട്രഷറൊക്കെ കിട്ടി നമ്മള് കോടിശ്ശേരണ്ട. അവിടെ അയില കിട്ടി, അടുത്ത അയില. ഇത് ഇത് കണ്ണൻ കണ്ണൻ അയില, ഇത്ര വലുപ്പോ എന്റെ അളിയോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് തൊട്ടാലും ഐശ്വര്യാണ് മൈക്കിള്, അങ്ങനെയാണ് നമ്മുടെ കൈയൊക്കെ. പട്ടാളക്കാരൻ മിലിറ്ററിക്കാരൻ വല്ല ശിപ്പങ്ങനെ മുങ്ങിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത പിടിക്കട്ടെ. അവന്മാരുടെ വല്ല ഷിപ്പ് വല്ല മുങ്ങിയതായിരിക്കും. ഓക്കെ, അടുത്ത മീൻ, അടുത്ത ദിവസം എടാ എന്തു ആടാൻ പറ്റും നമ്മൾ ഇതിന്റെ മേലെ കിട്ടുന്ന സാധനം. എടാ മൈക്കിൾ എവിടെ പോയടാ, എടാ മൈക്കിള്, എടാ മൈക്കിൾ അപ്രത്യക്ഷനായല്ലോ. മൈക്കിൾ എവിടെ പോയി, നീ എവിടെ പോയതാടാ മൈക്കിള്? ഞാൻ ഇന്ന് മൂത്രയ്ക്കാൻ പോയതാടാ ഫ്രാങ്ക്ലിന്. ആ ഓക്കെ ഓക്കെ ഓക്കെ, എടാ ഞാനും വിചാരിച്ച നീ എവിടെ പോയെന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത മീൻ അങ്ങോട്ട് പിടിക്കാം. ഓ ഇതാരാടാ വിളിക്കുന്നത്? എടാ ബിഞ്ചാനെ, ഒന്ന് ഫോൺ ഇടടാ ബിഞ്ചാനെ. മനുഷ്യൻ എവിടെ കിടന്നു ഉറങ്ങണ കണ്ടില്ലേ രാവിലെ തന്നെ. ഫ്രാങ്ക്ലിനെ ഒന്ന് ഫ്രാങ്കിലെ ഫോൺ പറ്റിയെടുക്കുന്നു. ഫ്രാങ്കിലിന്റെ ഫോൺ എടുക്ക. ഈ ഫ്രാങ്കിലിന്റെ ഫോൺ എടുക്കാത്തത് മനുഷ്യനെ ഉറക്കം കളയാന്നായിട്ട് ഓരോത്തമ്മായി രാവിലെ തന്നെ വിളിച്ചു. പിഞ്ചാനാണെങ്കിൽ മുതുറക്കം. ഈ പിഞ്ചാന്റെ ഉറക്കം ഷിൻജാനെ, ഇനിയിപ്പൊ ഞാൻ മാത്രമുള്ളവല്ല. ഈ ഷിൻജാൻ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. എന്റെ പൊന്നോ, എന്റെ പൊന്നടാവേ, ഫോണൊന്നും എടുക്കട്ടെ. ആരടാ രാവിലെ തന്നെ ഫോൺ വെല്ല വെല്ല അടിക്കുന്നത്? ഓക്കെ ട്രെവർ ആണല്ലോ. ട്രെവർ എന്ത് പറ്റി? ഹലോ ട്രെവറെ, പറ മനുഷ്യൻ രാവിലെ തന്നെ ഓരോത്തോമാരെ വിളിച്ചോളും. ട്രെവറ് സുനാമി വരാൻ ചാൻസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കടലിലോട്ട് പോകാൻ പാടില്ല. അവന്മാരാണെങ്കിൽ കടലിലാണ്. ഫോണും കൊണ്ടുപോയില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ട്രെവർ? നമ്മളിപ്പോ എങ്ങനെ വിളിച്ചു പറയും? എടാ എനിക്ക് അറിയാൻ പാടില്ല, എനിക്ക് പേടിയായിട്ടും വയ്യടാ. മൈക്കിളും പോയിട്ടുണ്ട് കൂടാ. പിന്നെ എന്റെ രണ്ട് ആകെ ഒരേ ഫ്രണ്ട്സ് ആണോ രണ്ടുപേരും? നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ ഒരു പിടുത്തോല്ലോടാ. നീ എന്തായാലും എന്തേലൊക്കെ ചെയ്യടാ ഷിൻജാനെ. ഓ എടാ പിഞ്ചാനെ, പിഞ്ചാനെ എണിയടാ, പിഞ്ചാനെ പിഞ്ചാനെ എണിയടാ പിഞ്ചാനെ. നമ്മടെ ഫ്രാങ്ക്ലിൻ ബായ് ചത്തു പോവാടാ, ഫ്രാങ്ക്ലിൻ ബായ് ചത്തു പോവാടാ. ഫ്രാങ്ക്ലിൻ ബായ് ചത്തു പോയേ? സ്വപ്നാണത്, സ്വപ്നത്തിലാണല്ലോ ചത്തു പോണത്. ആ ഷിൻജാനെ കുഴപ്പമില്ലടാ, സ്വപ്നത്തിലല്ലടാ ഫ്രാങ്ക്ലിൻ ബായ് ചത്തു പോണത്. സ്വപ്നല്ല അത്, കുഴപ്പമില്ലടാ. എടാ സ്വപ്നമൊന്നുമല്ല, ഇവനാണേലും മുതുറക്കാണല്ലോ. ദൈവമേ, ഇനി ഞാനിതിപ്പോ എങ്ങനെ? അയ്യോ ഇനിയിപ്പോ ഞാനിപ്പോ ഈ വീടൊക്കെ എന്റെ പേരിലോട്ടാവലോ. ഫ്രാങ്ക്ലിമാര് മരിച്ചു പോയി കഴിഞ്ഞാല് ഈ വണ്ടികളൊക്കെ എന്റെ വണ്ടികളാവലോ എന്ന് അലക്കി ഭയങ്കര വിഷമം. അയ്യോ ഫ്രാങ്ക്ലിൻ, ഞാൻ പോയിട്ട് ന്യൂസൊക്കെ വല്ലതും കാണണ്ടേ? ന്യൂസിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെ. ഫ്രാങ്ക്ലിന്റെ ബോഡി വല്ലതും കിട്ടിക്കഴിഞ്ഞാല് ആ ബോഡി പോയി നമുക്ക് മേടിക്കണ്ടേ? അതിനായിട്ട് ഫ്രാങ്ക്ലിന്റെ അവിടെ പോയി നോക്കട്ടെ എന്റെ പൊന്നോ. എന്നാലും ഈ ചതി നമ്മുടെ അടുത്ത് വേണ്ടായിരുന്നു. ഇനി ആ പിഞ്ചാനെ ഞാൻ ഒറ്റയ്ക്ക് നോക്കി നടത്തണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ചോപ്പിന്റെ അപ്പിയൊക്കെ ഇനി വരേണ്ടി വരും. അയ്യോ എന്റെ മോനെ, ഞാൻ അങ്ങോട്ട് ടി വി ഒന്നും അങ്ങോട്ട് കാണട്ടെ. ടി വി ഓൺ ആക്കട്ടെ അങ്ങോട്ട്. എന്റെ പള്ളി, എടാ ഇതെന്താടാ മൈക്കിളെ, പെട്ടെന്നൊരു മഴയും കാര്യങ്ങളൊക്കെ. എടാ എടാ ഇനി വല്ല സുനാമി വല്ലതും ആണോ? എടാ മീനാണെങ്കിൽ മീനൊന്നും കിട്ടുന്നില്ല, വേറെ എന്തൊക്കെയാണ് കിട്ടണത്? എടാ മൈക്കിളെ, ഇതെന്തോ അവിടെ വണ്ടിയൊക്കെ അത് ഇങ്ങനെ കുലുങ്ങണ്ട. എടാ എന്തൊരു പ്രശ്നം എന്തെന്ന് തോന്നുന്നുണ്ടാ. എടാ എടാ മൈക്കിളെ, നമുക്ക് ഇവിടുന്ന് പോവാടാ, ഇവിടുന്ന് പോവാ. എടാ എന്തൊരു പ്രശ്നം ഉണ്ടാ. എടാ ഇനി വല്ലതൊക്കെ സുനാമി വല്ലതും ആണോടാ മൈക്കിളെ, എനിക്ക് പേടിയായിട്ട് വയ്യ. എടോ വെള്ളത്തിന്റെ ഒക്കെ അടി നോക്കടോ എന്റെ മോനെ. ഞാനെന്തായാലും ബോട്ടും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. എന്റെ പള്ളി, ഇത് ഇഷ്യൂ ആണ്, ഇഷ്യൂ ആണ്. ഓക്കെ മൈക്കിളെ പിടിച്ചിരുന്നോ, പിടിച്ചിരുന്നോ? ഓക്കെ ഞാൻ ഒന്ന് വളയ്ക്കട്ടെ. എൻ്റെ പള്ളി, അവിടെ സുനാമി ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ.
ഇനിയിപ്പോ ലോസ് ആഞ്ചലസ് മൊത്തം മുങ്ങിയിട്ടുണ്ടാവോ എന്തോ. എടാ ബോട്ട് വളയുന്നില്ലല്ലോ എന്റെ പൊന്നോ. ഓക്കെ വളയുന്നുണ്ട്. ഓക്കെ 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 കമോൺ കമോൺ ഓൾമോസ്റ്റ് വളയുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഓഷൻ ഹൈവേ സിറ്റിയിലോട്ട് പോവാം. ഓക്കെ എന്റെ മോനെ എന്തോ ആടാ കടല്. എടാ ഇതിങ്ങനെ പോയാ മുങ്ങും തോന്നുന്നുണ്ട്. അയ്യോ അയ്യോ നമ്മൾ മുങ്ങിയടാ. മൈക്കിളേ നമ്മൾ മുങ്ങിയടാ മൈക്കിളേ. ഓ എടെ ചാടിയൊക്കെ പോകുന്നുണ്ട്. ഓക്കെ ഞാൻ ഇപ്പൊ എന്തായാലും ഫുൾ ബൂസ്റ്റ് ഇട്ട് പോവാണ് കേട്ടാ. മൈക്കിളെ നീ പിടിച്ചിരുന്നോ? ഓക്കെ 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 മൈക്കിള് സേഫ് ഗാർഡിൽ പോയിരുന്നു കേട്ടാ. എന്റെ മോനെ എത്ര ഫ്യൂലൊക്കെ ഒറ്റടിയാ പോണത്. ഓ വണ്ടിയിൽ വെള്ളമൊക്കെ കയറിക്കണ തിരിച്ചു പോകാനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ എത്ര വന്നാൽ നമ്മൾ പൊങ്ങും. ഓക്കെ ഫുള്ളായിട്ട് മുങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാവും, പകുതി മുങ്ങിയാൽ നമ്മൾ പൊങ്ങിക്കോളും. എൻ്റെ മോനെ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തണം. എടാ നമ്മൾ എത്രയും പെട്ടെന്നും നമ്മുടെ സിറ്റിയിലോട്ട് എത്തണം അല്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ മുതുക്ക് നമ്മുടെ ഓഷൻ ഹൈവേ എത്തിയിട്ടുണ്ട്. എൻ്റെ ആളിയ എടാ മൈക്കിളെ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ചാടി ഇറങ്ങിക്കോ മൈക്കിളെ ഞാൻ കരയിലോട്ട് കയറ്റിയിട്ടുണ്ടാ. ഓക്കെ എന്റെ പള്ളി സുനാമി സുനാമി എന്റെ പള്ളി. എടാ മൈക്കിൾ ഇത് നോക്കടാ സുനാമി. എടാ നമ്മൾ ഇനി എന്ത് ചെയ്യോടാ? എടാ ഫ്രാങ്ക്ലിനെ സുനാമി വരാൻ പോണേ ന്യൂസ് ആടാ. ഇനിയിപ്പൊ എന്തായാലും സുനാമി എത്രയും പെട്ടെന്ന് വരുമോടാ ഫ്രാങ്ക്ലിനെ. നമുക്കൊരു കാര്യം ചെയ്യാം ഫ്രാങ്ക്ലിനെ, എന്തെങ്കിലും മറ്റേ സുനാമിക്ക് വെള്ളത്തിന്റെ അടിയിൽ കൂടെ ഒടിച്ചു പോകണ വലിയ മറ്റേ മുങ്ങിക്കപ്പലുണ്ട്. നമുക്ക് ആ കപ്പലെടുത്ത് എല്ലാരും ശിഞ്ചാരേം പിഞ്ചാരേം എന്റെ ഭാര്യേനെ മോനൊക്കെ കയറ്റിട്ട് നമുക്ക് എന്താ ചെയ്യാം ട്രെവറിനൊക്കെ കയറ്റിട്ട് നമുക്ക് അതിനുള്ളിൽ ഇരിക്കാം. ആ ഓക്കെ 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 എടാ പതാടാ നമുക്ക് അപ്പൊ എത്രയും പെട്ടെന്ന് അത് ചെയ്യാം. ഓക്കെ 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 സെറ്റ്. നീ അപ്പൊ വണ്ടി വേഗം കാലം റെഡി ആക്കുക. ഞാൻ ശിഞ്ചാരം പിഞ്ചാരം ഫോൺ വിളിക്കട്ടെ. എന്റെ ഫോൺ ഇല്ല, അവിടെ എസ് ടി ഡി ബൂത്തിൽ പോയി ഞാൻ വിളിക്കട്ടെ എന്തായാലും. ഓ നമുക്ക് എന്താ ശിഞ്ചാരം പിഞ്ചാരം വിളിക്കണം. ഓക്കെ ഞാൻ എന്തായാലും അപ്പൊ ഈ ചെറിയൊരു വീഡിയോ അടച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ പാർട്ട് ടു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ നമ്മുടെ സുനാമിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മളതിൽ വണ്ടിയൊക്കെ ഉണ്ടെന്നാണ് നമ്മളത് മൈക്കിൾ പറഞ്ഞത്. എടാ ഇവിടെ നോക്കട സുനാമി. ഓ എന്റെ മോനെ സുനാമിയുടെ വേവ്സ് നോക്ക്. ഇതപ്പോ എന്തായാലും സുനാമിയുടെ തുടക്കം തന്നെയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ ഇപ്പോഴത്തെ തന്നെ ലൈക്ക് ചെയ്യുക, എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക പാർട്ട് ടു ആയിട്ട്. അപ്പൊ വീഡിയോ അടച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.